الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സ്നേഹം ഉള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയിലെ നായകൻ മജീദിനോട് സ്കൂളിൽ വെച്ച് ടീച്ചർ ചോദിച്ചു, ഒന്നും ഒന്നും കൂട്ടിയാൽ എത്രയാണ്? അതിന് മജീദ് നൽകിയ മറുപടി ഏറെ രസകരവും പ്രസിദ്ധവുമാണ്. ഒന്നും ഒന്നും കൂട്ടിയാൽ ഉമ്മുണിബല്യ ഒന്ന്. മജീദിൻ്റെ മണ്ടൻ മറുപടി കേട്ട് കൂട്ടുകാർ പൊട്ടിച്ചിരിക്കുകയും കളിയാക്കുകയും ചെയ്തു. പക്ഷേ മജീദിന് അങ്ങനെ പറയാൻ ഒരു ന്യായമുണ്ടായിരുന്നു. രണ്ട് നദികൾ കൂടിച്ചേർന്നാൽ ഉമ്മുണിബല്യ നദിയായി മാറില്ലേ? അതുപോലെ രണ്ട് ഒന്ന് കൂടുമ്പോൾ ഉമ്മുണിബല്യ ഒന്നല്ലേ ആവുക? ഒന്നും ഒന്നും ചേർന്നാൽ എങ്ങനെ രണ്ടാകും? ആ രണ്ട് ഒന്നും കൂടി ഒന്നായിത്തീരുകയല്ലേ? വലിയ ചിന്തകളെ തട്ടിയുണർത്തുന്ന ഒരു ചോദ്യോത്തരമാണിത്. ഒന്നും ഒന്നുമായിരുന്ന രണ്ടു പേർ ഇണയും തുണയുമായി ഉമ്മുണിബല്യ ഒന്നായി ഒഴുകാൻ തീരുമാനിക്കുമ്പോഴാണ് കുടുംബം ഉണ്ടാകുന്നത്. ആദി മാതാപിതാക്കൾ അങ്ങനെ പരസ്പരമലിഞ്ഞ് ഇഴചേർന്ന് ഒഴുകിപ്പരന്നപ്പോൾ മനുഷ്യവംശം സ്നേഹത്തിൻ്റെ മഹാനദിയായി കുത്തിയൊഴുകി. ലോകത്തോളം വിശാലമായ ആത്മബന്ധങ്ങളുടെ ഉമ്മുണിബല്യ കടലായി മാറിയില്ലേ? എന്തല്ലേ കുടുംബം? എത്ര സുന്ദരമായ സങ്കല്പവും യാഥാർത്ഥ്യവുമാണത്. സ്വയം ഓരോ വ്യക്തികളായിരിക്കെ തന്നെ പരസ്പരം നന്മയ്ക്കായി നിരന്തരം ചിന്തിച്ചും പ്രാർത്ഥിച്ചും നെടുവീർപ്പിട്ടും സ്വപ്നം കണ്ടും പരസ്പരം ചേർത്ത് പിടിക്കുന്ന കുറേ മനസ്സുകൾ. മനുഷ്യൻ പരിഷ്കാരിയായപ്പോൾ സ്വയം രൂപപ്പെട്ടതാണോ കുടുംബം? കുടുംബത്തെക്കുറിച്ച് ചിലർ അങ്ങനെയാണ് കരുതുന്നത്. അതിനാൽ വേണമെങ്കിൽ കുടുംബമാകാം, അല്ലെങ്കിൽ തനിച്ചും ജീവിക്കാം എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. കുടുംബം അങ്ങനെ പിന്നീട് രൂപം കൊണ്ടതല്ലല്ലോ. ആദ്യ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവനിൽ നിന്ന് തന്നെ അവൻ്റെ ഇണയും സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ അവർ ഇണയും തുണയുമായി സ്വർഗത്തിൽ ജീവിതമാരംഭിച്ചു. ആദ്യ മനുഷ്യൻ ആദ്യ കുടുംബനാഥനായി. ആദ്യ കുടുംബനാഥൻ ആദ്യ പ്രവാചകനും. മനുഷ്യാരംഭം മുതൽ തന്നെ ദൈവികമായ മാർഗദർശനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിനാൽ കുടുംബത്തിൻ്റെ സ്ഥാപകൻ, പ്രപഞ്ചങ്ങളുടെ സ്ഥാപകനായ പടച്ച തമ്പുരാൻ തന്നെ. കുടുംബം എന്ന സ്ഥാപനത്തെ ഭദ്രമാക്കുന്നത് ദൈവികമായ ചില നിയമവ്യവസ്ഥകളാണ്. ബാധ്യതകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചുള്ള ബോധ്യമാണ്. എന്നാൽ കുടുംബത്തെ സുന്ദരമായ ഒരു പൂവാടിയാക്കുന്നത് എന്തായിരിക്കും? തീർച്ചയായും സ്നേഹം എന്ന തെളിനീരൊഴുക്കാണ് കുടുംബത്തെ പൂവാടിയാക്കുന്നത്. നിരന്തരമായ തലോടലും ചേർത്ത് പിടിക്കലും കൊണ്ട് പരസ്പരം പരിപാലിക്കപ്പെടുന്നതാണ് സുന്ദര കുടുംബം. പല വീടുകളിലും ബന്ധങ്ങൾ വരണ്ടുപോയ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമായിരിക്കുന്നു. ഭക്ഷണം തയ്യാറായോ? ആ, എടുത്തു വച്ചിട്ടുണ്ട്. ഡ്രസ്സ് അലക്കിയോ? അലക്കി ഇസ്തിരിയിട്ട് വച്ചിട്ടുണ്ട്. ഓഫീസ് പോകുന്നില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. ഇത്തരം ചില അന്വേഷണങ്ങൾ വേണ്ടെന്നല്ല. അതിനിടയിൽ പരസ്പരം അറിയാനും ഒന്നിച്ചിരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും മറന്നു പോകുന്നുണ്ടോ നമ്മൾ? ലോകത്ത് ഏറെ ആഘോഷിക്കപ്പെട്ട ദാമ്പത്യം ആരുടേതായിരിക്കും? തീർച്ചയായും അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളുടെ മാതാക്കളും തമ്മിലുള്ളതായിരിക്കും. ഭൗതിക വിഭവങ്ങളുടെ ധാരാളിത്തം കൊണ്ടല്ല ആ കുടുംബജീവിതം ആഘോഷമായത്.
ഇഴയടുപ്പമുള്ള ചേർത്തുപിടിക്കൽ കൊണ്ടാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ആയിഷ, എത്യോപ്യയിൽ നിന്ന് ഒരു സംഘം കലാകാരന്മാർ വന്നിട്ടുണ്ട്, നമുക്ക് അവരുടെ പ്രകടനങ്ങൾ കാണാൻ പോയാലോ? പോകാം റസൂലെ. ആയിഷ ബിവി പിന്നീട് അഭിമാനപൂർവം ആ അനുഭവം വിവരിക്കുന്നുണ്ട്. ഞാൻ റസൂലിൻ്റെ തോളിൽ എൻ്റെ താടിയെല്ല് ചേർത്ത് വച്ചാണ് കാഴ്ചകൾ കണ്ടത്. ഒടുവിൽ റസൂൽ നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ചോദിച്ചു. അല്പം കൂടി കഴിയട്ടെ എന്നായി ഞാൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു നടന്നു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ അനുഭവം കൂട്ടുകാർക്ക് പങ്കുവച്ചപ്പോൾ മറ്റൊരു രഹസ്യം കൂടി പറയുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? എനിക്ക് കുറച്ചുകൂടി പരിപാടി കണ്ട് രസിക്കാൻ വേണ്ടിയായിരുന്നില്ല. എൻ്റെ ഒരു കൊച്ചു ആഗ്രഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുമോ എന്നറിയാനായിരുന്നു. ഒരുപാട് തിരക്കുള്ള ആളല്ലേ, എന്നാലും എനിക്കായി അല്പനിമിഷങ്ങൾ മാറ്റിവെക്കുമോ എന്നറിയാൻ. എന്തല്ലേ വളപ്പൊട്ടുപോലുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ! ഇത്രയേ വേണ്ടൂ ഒരു കുടുംബം സുന്ദരമാകാൻ. ഒരുപാട് പണം ചെലവഴിച്ച് വീട്ടിൽ പല സൗകര്യങ്ങളും ഒരുക്കി വച്ചിട്ടുണ്ട്, എന്നിട്ടും ഇയാൾക്ക് സ്നേഹിക്കാൻ അറിയില്ല എന്ന് പരസ്പരം കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. പരസ്പരം അടുത്തറിയുകയും അറിഞ്ഞടുക്കുകയും ചെയ്യുമ്പോഴാണല്ലോ കുടുംബജീവിതം സന്തോഷകരമാവുക. മക്കളും കുടുംബാംഗങ്ങളും അത് മാതൃകയാക്കുക. സ്വർഗം ലക്ഷ്യം വെച്ചുള്ള ജീവിതം സാധ്യമാവുക. കൂടുമ്പോൾ ഇമ്പം കൂടിക്കൂടി വരുന്നതാവട്ടെ നമ്മുടെ എല്ലാം കുടുംബങ്ങൾ. സ്വർഗത്തിൽ ശാശ്വതമായ ഇടം നേടി അവിടെ ഒന്നിച്ചു കഴിയാനുള്ള മുന്നൊരുക്കങ്ങളാവട്ടെ നമ്മുടെ കുടുംബത്തിലെ സന്തോഷങ്ങളും ത്യാഗവും സമർപ്പണവും. പടച്ചവനെ, നന്മ നിറഞ്ഞ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും അതിലുപരി വിശുദ്ധമായ ആദർശബോധത്തിൻ്റെയും അടിത്തറയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ നിലനിർത്തണേ നാഥ. പടച്ചവനെ, ഇഹലോകത്തെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് പരസ്പരം സ്നേഹിച്ചും നന്മകൾ പങ്കുവച്ചും ശാശ്വതമായ സ്വർഗത്തിൽ ഒത്തുചേരാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണമെന്നാഥ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. കുടുംബത്തിലൊരാൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ഞാനുണ്ട് കൂടെ എന്ന് ചേർത്ത് പിടിച്ച് ആത്മധൈര്യം പകരാൻ ഞങ്ങളുടെ മനസ്സുകളെ നീ വിശാലമാക്കണേ നാഥ. രോഗങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, കുടുംബപരമായ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലാകണേ റബ്ബെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله